മുവാറ്റുപുഴ നഗരോത്സവം 2022 ഭാഗമായുള്ള വിപണന മേളയ്ക്ക് തുടക്കം കുറിച്ചു. നഗരസഭാ ചെയർമാൻ പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ നഗരോത്സവം 2022 ഭാഗമായുള്ള വിപണന മേള മൂവാറ്റുപുഴ മുനിസിപ്പൽ ടൗൺ ഹാൾ ഗ്രൗണ്ടിൽ ആരംഭിച്ചു. വ്യവസായ വാണിജ്യ വകുപ്പ് സംഘടിപ്പിക്കുന്ന ചെറുകിട വ്യവസായ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും മേളയിൽ സംഘടിപ്പിച്ചിരിക്കുന്നു. വിവിധ കാർഷിക ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, കളിമൺ ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ, ആയുർവേദ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ വിവിധ വസ്തുക്കളുടെ പ്രദർശനവും വിൽപ്പനയും മേളയിൽ ഒരുക്കിയിരിക്കുന്നു. December 28 മുതൽ January 1 വരെയാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. നഗരസഭാ ചെയർമാൻ പി എൽദോസ് വിപണന മേള ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ തന്നെ വ്യവസായ വകുപ്പ് ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഇത്ര സംരംഭങ്ങൾ ആരംഭിക്കണമെന്ന് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഗവൺമെൻറ്റും അതുപോലെ വ്യവസായ വകുപ്പും നിർദ്ദേശം നൽകി. മൂവാറ്റുപുഴ നഗരസഭയ്ക്ക് 137 സംരംഭങ്ങളാണ് ഈ കാലയളവിൽ പുതുതായി ആരംഭിക്കണം എന്ന് നിർദ്ദേശിച്ചത്. ഞാൻ നഗരസഭ ചെയർമാൻ എന്നുള്ളതിൽ വളരെയേറെ സന്തോഷത്തോടെ പറയട്ടെ, 137 എന്നുള്ളത് 141 പൂർത്തീകരിക്കുകയും ജില്ലയിൽ ആദ്യമായി ടാർഗറ്റ് പൂർത്തീകരിച്ച ആദ്യ നഗരസഭ എന്നുള്ള ബഹുമതിയും മൂവാറ്റുപുഴ നഗരസഭ നേടിയിട്ടുണ്ട് എന്ന് വളരെ സ്നേഹത്തോടെ അഭിമാനത്തോടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ പി എൻ നജീബ് അധ്യക്ഷത വഹിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം, കൌൺസിലർമാരായ കെ ജി അനിൽകുമാർ, പി എം സലീം, അമൽ ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. നഗരോത്സവത്തിന്റെ രണ്ടാം ദിവസമായ വ്യാഴാഴ്ച 4:30 കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ നിന്ന് വർണ്ണാഭമായ സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിക്കും. മൂവാറ്റുപുഴ DYSP മുഹമ്മദ് റിയാസ് ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. തുടർന്ന് മുനിസിപ്പൽ ടൗൺ ഹാളിൽ മാത്യു കുഴനാടൻ MLA നഗരോത്സവം ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് അധ്യക്ഷത വഹിക്കും. തുടർന്ന് ഓൾഡ് ഈസ് ഗോൾഡ് ഗാനമേള, കൊച്ചിൻ സെറിമണിയുടെ മെഗാഷോ തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറും. വെള്ളിയാഴ്ച വൈകിട്ട് 5 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം ഡീൻ കുര്യാക്കോസ് MB ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് ആലപ്പുഴ റൈബൻ അവതരിപ്പിക്കുന്ന മെഗാഗാനമേളയും സംഘടിപ്പിക്കും. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.